സ്ഥാനാർത്ഥികൾ വികസന കാഴ്ചപ്പാടും നിലപാടും വ്യക്തമാക്കുന്നു. ഞാൻ സ്ഥാനാർത്ഥിയിലൂടെ ഞാൻ ലത ഏകെ പഴയന്നൂർ ഗ്രാമപഞ്ചായത്ത് ഒൻപതാം വാർഡിൽ യു ഡി എഫ് സ്ഥാനാർത്ഥിയായ കൈപ്പത്തി ചിഹ്നത്തിൽ മത്സരിക്കുന്നു. എനിക്ക് അവസരം ലഭിക്കുകയാണെങ്കിൽ ഞാൻ ഉദ്ദേശിക്കുന്നത് പ്രാദേശികമായ കുറച്ച് റോഡുകൾ പരമപ്രധാനമായ ഒന്ന് രണ്ട് റോഡുകളുടെ വികസനമാണ് മുന്നിൽ കാണുന്നത്. പിന്നെ പഞ്ചായത്തു നിന്ന് ലഭിക്കുന്ന അനേകം ആളുകൾക്ക് വീട് ലഭിക്കാതെ ദുരിതമനുഭവിക്കുന്ന ഒട്ടനവധി ആളുകളുണ്ട്. അവരെ കക്ഷി രാഷ്ട്രീയം മറന്ന് അവരുടെ അർഹത മാനദണ്ഡങ്ങൾ മാത്രം നോക്കിക്കൊണ്ട് അവർക്ക് ആനുകൂല്യങ്ങൾ നൽകണമെന്നാണ് ആഗ്രഹിക്കുന്നത്. അഞ്ച് വർഷവും അവരുടെ ഇടയിൽ അവരിൽ ഒരാളായി അവരുടെ കാവലാളായി പ്രവർത്തിക്കാൻ എന്നാണ് എനിക്ക് പറയാനുള്ളത്. ആദ്യമായി ഒരു കുടുംബശ്രീ അംഗമായാണ് പൊതുരംഗത്ത് വരുന്നത്. കുടുംബശ്രീ അംഗമായി അതിനുശേഷം കുടുംബശ്രീയിലെ സെക്രട്ടറിയായി, പിന്നീട് കുടുംബശ്രീയിലെ എ ഡി എസ് സി ഡി എസ് പ്രവർത്തനങ്ങളിൽ പങ്കാളിത്തം വഹിച്ചുകൊണ്ടാണ് ഒരു സ്ഥാനാർത്ഥിയാവാൻ ആദ്യമായി പഴയന്നൂർ ഗ്രാമപഞ്ചായത്തിൽ 2005 ഞാൻ യു ഡി എഫിൽ കൈപ്പത്തി ചിഹ്നത്തിൽ 16-ാം വാർഡിൽ നിന്ന് ജയിക്കുന്നത്. സമ്പൂർണമായും ഞാൻ അവിടെ എല്ലാ ആളുകൾക്കും വീടും അതുപോലെ പ്രധാനപ്പെട്ട റോഡുകളുടെ അറ്റകുറ്റപ്പണികളെല്ലാം പൂർത്തീകരിച്ച് എനിക്ക് ഒരുപാട് പ്രവർത്തനങ്ങൾ കാഴ്ചവെക്കാൻ കഴിഞ്ഞുവെന്ന ചാരിതാർത്ഥ്യമുണ്ട്. അതിൻ്റെ ആ ഫലങ്ങളൊക്കെ ഉൾക്കൊണ്ടുകൊണ്ടാണ് ഞാൻ ഇപ്പോഴും ഇവരെ സമീപം. അല്ലാതെ ജനങ്ങളെ സേവിക്കുക എന്ന് തന്നെയാണ് മുഖ്യ ലക്ഷ്യം. ഒരു ജനപ്രതി എങ്ങനെ ആയിരിക്കണം അത് തന്നെ ആവാനാണ് ആഗ്രഹം, മറിച്ച് വേറൊരു ഉദ്ദേശവും എനിക്കില്ല. അത് നമ്മൾ പഞ്ചായത്തുകൾ ത്രിതല പഞ്ചായത്തുകളിൽ നിന്ന് കിട്ടുന്ന ആനുകൂല്യങ്ങൾ താഴെത്തട്ടിലെ ജനങ്ങളിൽ എത്തിക്കുവാനാണ് ഒരു ജനപ്രതി ശ്രമിക്കേണ്ടത്. അതിന് പൂർണ്ണമായും ശ്രമിക്കും. എന്നാൽ കഴിയുന്നത് എന്തും അവർക്ക് നേടിക്കൊടുക്കാൻ ഞാൻ അവരോടൊപ്പം ഉണ്ടാകും. അവരുടെ അത് എന്ത് തന്നെ പ്രശ്നങ്ങളായാലും, പ്രത്യേകിച്ച് സ്ത്രീകൾക്ക് അവരുടെ എന്ത് കാര്യങ്ങളിലായാലും ഞാൻ ഇടപെട്ട് ചെയ്യുമെന്ന് ഉറപ്പു കൊടുക്കുക മാത്രമാണ് എനിക്ക് ഈ അവസരത്തിൽ പറയാൻ കഴിയുള്ളൂ. അവസരം കിട്ടട്ടെ എന്നാണ് ആഗ്രഹിക്കുന്നത്. അത് ഉണ്ടാകുമെങ്കിൽ ഈ പറഞ്ഞതൊക്കെ അതുപോലെ അക്ഷരം പ്രതി ഞാൻ പാലിക്കും. സ്ഥാനാർത്ഥികൾ വികസന കാഴ്ചപ്പാടും നിലപാടും വ്യക്തമാക്കുന്നു. ഞാൻ സ്ഥാനാർത്ഥിയിലൂടെ